2014-ൽ പുറത്തിറങ്ങിയ ബിഗ് ഹീറോ 6 എന്ന സിനിമയുടെ ഒരു സ്പിൻ ഓഫ് ആണ് ഇന്ന് ഡിസ്നി പ്ലസിലൂടെ പുറത്തിറങ്ങിയ ബെയ്മാക്സ് എന്ന സീരീസ്. ബിഗ് ഹീറോ 6 എന്ന സിനിമയുടെ ഇവന്റ്സിന് ശേഷം ബെയ്മാക്സ് എന്ന കഥാപാത്രം ഒരു ലോക്കൽ നേഴ്സായി തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ തന്റെ ചുറ്റുപാടുമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ ഈ ഒരു കഥാപാത്രം എങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവരുടെ ജീവിതം തന്നെ ഈ ഒരു റോബോട്ടിക് ക്യാരക്ടർ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്തു കാണിക്കുന്ന ഒരു സീരീസാണ് ബെയ്മാക്സ് എന്ന് പറയാം. ബിഗ് ഹീറോ 6 എന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ, ആ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് ബെയ്മാക്സ് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അതിലുള്ള ഒട്ടുമിക്ക കാസ്റ്റും ഇതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ ബെയ്മാക്സ് എന്ന കഥാപാത്രം ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഓരോ എപ്പിസോഡിലും കാണിച്ചു പോകുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടും വളരെ ചുരുങ്ങിയ റൺ ടൈമിനുള്ളിൽ കാണിക്കുന്നത് എന്നതാണ് ഈ സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം 6 എപ്പിസോഡുകൾ മാത്രമുള്ള ഈ ഒരു സീരീസിന്റെ ഓരോ എപ്പിസോഡുകളും ഒരു 8-9 മിനിറ്റ് മാത്രമേ റൺ ടൈം വരുന്നുള്ളൂ. അപ്പോൾ അറ്റ് മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഓരോ എപ്പിസോഡുകളും തീരും. അതുകൊണ്ട് തന്നെ ഈ 6 എപ്പിസോഡുകളും കണ്ടു തീരുന്നത് നമ്മൾ അറിയുക പോലുമില്ല. ഓരോരോ എപ്പിസോഡും ഒരു ആന്തോളജി മോഡിൽ ആദ്യമൊക്കെ നമുക്ക് തോന്നുമെങ്കിലും എല്ലാ എപ്പിസോഡിന്റെയും ഒരു ഇന്റർലിങ്ക് വരുന്നത് ഇതിന്റെ 6ാമത്തെ എപ്പിസോഡായ ഫിനാലയിലാണ്. ഹീറോ എന്ന കഥാപാത്രത്തെ ബിഗ് ഹീറോ 6-ൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ കഥാപാത്രത്തിന്റെ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഒന്നും നമുക്ക് ഈ ഒരു സീരീസിന്റെ തുടക്കഭാഗങ്ങളിൽ കാണില്ല. പക്ഷേ ഈ ഒരു സീരീസിന്റെ ചുരുങ്ങിയ റൺ ടൈമിലുള്ള ആ ഒരു ചുരുങ്ങിയ എപ്പിസോഡിൽ പോലും വരുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എൻക്രെഡിറ്റ് സീൻസിൽ ഈ ഹീറോയും ബെയ്മാക്സും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് കാണിച്ചു പോകുന്നുണ്ട്. പിന്നീട് ഇതിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോഴായിരിക്കും ഈ കഴിഞ്ഞ 5 എപ്പിസോഡുകളിലും ബെയ്മാക്സ് സഹായിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ടീമപ്പ് ആയിട്ട് ബെയ്മാക്സ് എന്ന ക്യാരക്ടറിനും ഒരു ക്രൂഷ്യൽ ആയിട്ടൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവർ എല്ലാവരും കൂടി എങ്ങനെ ടീമപ്പായി ഹെൽപ്പ് ചെയ്യും എന്ന കാര്യമാണ് ഇതിന്റെ ഫിനാലയിൽ കാണിച്ചു തരുന്നത്. എല്ലാം തന്നെ വളരെ എന്റർടൈനിങ് ആയിട്ട് വളരെ ഫാസ്റ്റ് പേസിലായി കാണിച്ചു പോകുന്നത് കൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഞാനത് റെക്കമെൻഡ് ചെയ്യും. പ്രായഭേദം എന്നെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ബെയ്മാക്സ് എന്ന സീരീസ്, അതുകൊണ്ട് തന്നെ ബിഗ് ഹീറോ 6 എന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിലും, ആ സിനിമയിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നല്ല സീരീസ് തന്നെയാണ് ബെയ്മാക്സ് എന്ന് പറയാം. ഇതിന്റെ 6 എപ്പിസോഡുകളും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സ്ട്രീം ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾറെഡി ബെയ്മാക്സ് എന്ന സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.